വചനമൊഴി മെയ് 25. വചനഭാഗം റോമ 14:1-9, മർക്കോസിന്റെ സുവിശേഷം 13:9-13. പന്തക്കുസ്താ തിരുനാളിൽ ആരംഭിച്ച ഈ ആഴ്ചയിലെ വചനവിചിന്തനങ്ങളെല്ലാം പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചുമായിരുന്നു. അപ്പസ്തോലന്മാർ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ അഭിവാദനത്താൽ എലിസബത്ത് പരിശുദ്ധാരൂപിയാൽ പൂരിതയാകുന്നതും ഈശോ പരിശുദ്ധ റൂഹായിൽ ആനന്ദിച്ച് പിതാവിനെ സ്തുതിക്കുന്നതുമെല്ലാം ധ്യാന വിഷയമാക്കി. ഇന്നും സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ദൈവരാജ്യ പ്രഘോഷണത്തെക്കുറിച്ചും പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനത്തെക്കുറിച്ചുമാണ്. കർത്താവിൻ്റെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോഴും അധികാരികളുടെയും രാജാക്കന്മാരുടെ മുൻപിൽ സാക്ഷ്യത്തിനായി നിൽക്കേണ്ടി വരുമ്പോഴും പരിശുദ്ധ റൂഹ അവരെ ശക്തിപ്പെടുത്തി അവരുടെ കൂടെയുണ്ടായിരിക്കും, അവരിലൂടെ സംസാരിക്കും എന്ന ഉറപ്പാണ് ഈശോ നൽകുന്നത്. പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ സഹനങ്ങളെ അഭിമുഖീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമത്തെ പ്രതിയുള്ള ശുശ്രൂഷകളിലെല്ലാം പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യമുണ്ട് എന്ന് തിരുവചനം പറയുന്നു. ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ് എന്ന ബോധ്യത്തിലായിരിക്കുവാൻ പൗലോസ്ലീഹായും ഉപദേശിക്കുന്നു. മിശിഹ ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും കർത്താവാണ്. മിശിഹായുടെ നാമത്തിൽ ശരണം വെച്ച് അവിടുത്തെ നാമത്തിൻ്റെ ശക്തി അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. മിശിഹായിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.